നമസ്കാരം. ഈ അഭിമന്യുവിനെ കൊന്നവരെ ഇപ്പോൾ വർഗീയത തുലയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു മൂലയ്ക്ക് ഒതുക്കി നിർത്തിയതല്ലാതെ അതിൽ ഇടപെട്ട എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകളുടെയൊന്നും അല്ലെങ്കിൽ അത് അവരുടെ വിദ്യാർത്ഥി സംഘടനകളുടെയൊന്നും പങ്ക് ഇതുവരെ പരസ്യമായി ധൈര്യത്തോടെ പുറത്തു പറയാൻ സി പി എമ്മിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അഭിമന്യുവിനെ കൊന്നവർ എവിടെ, അവർ അവരുടെ അവരുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ നടക്കുന്നു, ഏത് രീതിയിൽ പിടിയിലായവരെല്ലാം പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്രവർത്തകർ എവിടെ, ബാക്കിയുള്ള ഈ കൊലപാതകത്തിൽ പങ്കെടുത്തവർ എവിടെ എന്നുള്ള ചോദ്യമൊക്കെ എസ് എഫ് ഐക്കാർ തന്നെ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാർട്ടി ഇടപെട്ടു, മിണ്ടരുത് എന്ന് പറഞ്ഞു. പിന്നെ എസ് എഫ് ഐക്കാർ ആരും മിണ്ടിയില്ല. അഭിമന്യുവിന് 3 കോടിയുടെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 കോടി എത്ര ചിലവായും നമുക്കറിയില്ല. 3 കോടിയുടെ വീട് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ആ ഫോട്ടോയൊക്കെ. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ എസ് ഡി പി ഐയും സി പി എമ്മും തമ്മിൽ വലിയ പ്രണയത്തിലാണ്, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. അതായത് പരസ്യമായ ഇടപെടൽ. ഈ ഇത്തരം മത മൗലികവാദ സംഘടനകളുമായി ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ മതവുമായി തന്നെ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്ന സി പി എമ്മിൻ്റെ തനി നിറം ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. അതായത് ഇവർ തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച് മാത്രമല്ല, പുറത്തുകൂടി ഒരു ധാര കൂടി ഒരു പാലം ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ വിശദമായ റിപ്പോർട്ട് നോക്കാം. പത്തനംതിട്ട നഗരസഭയിൽ എൽ ഡി എഫ് എസ് ഡി പി ഐ പരസ്യധാരണയെക്കുറിച്ചാണ് ഈ വാർത്ത. ഇത് ഇതേ തുടർന്ന് എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വരും. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം, അവരുടെ ഇത്തരത്തിലുള്ള തരംതാണ തന്ത്രങ്ങളാണ് ഇതിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. എസ് ഡി പി ഐ സ്വതന്ത്രയുടെ പിന്തുണയോടെയാകും ഭരണസമിതി നിലവിൽ വരിക. എസ് ഡി പി ഐ പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച ആമിന ഹൈദരാലിയെ വൈസ് ചെയർപേഴ്സണാക്കാൻ എൽ ഡി എഫിൽ ധാരണയായി. സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് അവിടെ അലങ്കരിച്ചിരുത്താനാണ്. ഇതോടെ 3 എസ് ഡി പി ഐ അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ സമ്മതിക്കുകയായിരുന്നു. ആകെ 32 സീറ്റുള്ള നഗരസഭയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും 13 സീറ്റുകൾ വീതമാണ് ഉള്ളത്. എസ് ഡി പി ഐക്ക് 3 സീറ്റുകൾ ഉള്ളപ്പോൾ 3 സ്വതന്ത്രർ കൂടിയുണ്ട്. 3 സീറ്റ് പാർട്ടി ഇതിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ സ്വതന്ത്രരായിട്ട് എസ് ഡി പി പിന്തുണയുടെ മത്സരിച്ച് ജയിച്ച ആളുകളുമുണ്ട്. പത്തനംതിട്ട നഗരസഭയിൽ 32 സീറ്റ്, 13 സീറ്റുകളിൽ എൽ ഡി എഫ് ജയിച്ചു. ഫലം വന്നത് മുതൽ ഇവിടെ അനിശ്ചിതത്വം തുടരുകയായിരുന്നു. എസ് ഡി പിയുടെ പിന്തുണയുടെ മത്സരിച്ച സ്ഥാനാർത്ഥിയും മറ്റൊരു സ്വതന്ത്ര കൗൺസിലറേയും പിന്തുണ എൽ ഡി എഫിന് ലഭിച്ചതോടെ ഭരണം ഉറപ്പിക്കുകയായിരുന്നു. 3 സീറ്റുകളുള്ള എസ് ഡി പി ഐ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതുപോലെ തന്നെ ഇരുമുന്നണികളും നേരത്തെ എസ് ഡി പിയുടെ പിന്തുണ വേണ്ടെന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞിരുന്നു. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ എൽ ഡി എഫിലെ ടി സക്കീർ ഹുസൈൻ പത്തനംതിട്ട നഗരസഭ ചെയർമാനാകും എന്നാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത്. രണ്ടുപേരും പരസ്യമായി, യു ഡി എഫും പറഞ്ഞു, എൽ ഡി എഫും പറഞ്ഞു, എസ് ഡി പിയുടെ പിന്തുണയൊന്നും ഞങ്ങൾക്ക് വേണ്ട, അതങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ എന്ത് പറയുക, മതേതര രാഷ്ട്രീയ ചിന്താഗതിക്കാരാണ്, മതേതര മുന്നണിയാണ്, മറ്റതാണ്, മറിച്ചതാണ്, ഈ രീതിയിൽ ചിന്തിക്കുന്നവരെയൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് ഘോരഘോരം വാദിച്ചിട്ട് ഭരണം കിട്ടാൻ വേണ്ടി എസ് ഡി പിയുടെ പിന്തുണയും തേടി അവരെ കൂട്ടുനിർത്തി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഈ ധാരണയെക്കുറിച്ചാണ് ഈ ഇലക്ഷൻ സമയത്തിന് മുൻപും നമ്മൾ പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ പലയിടങ്ങളിലായി ധാരണയുണ്ടാക്കി വെച്ചിരുന്നു. വോട്ട് മറിക്കലിൻ്റെ കാര്യത്തിലും ധാരണയുണ്ടാക്കി വെച്ചിരുന്നു. പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ കാര്യത്തിലും ഇരുമുന്നണികളും യു ഡി എഫും എൽ ഡി എഫും ധാരണയുണ്ടാക്കി വെച്ചിരുന്നു. എസ് ഡി പി ഐയുമായുള്ള പരസ്യ ബാന്ധവമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ. എന്നിട്ടും കുറച്ച് കഴിയുമ്പോൾ പറയും എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ മറ്റേ പാർട്ടിയാണ്, സെക്കുലറാണ്, ജനാധിപത്യമാണ്, മറ്റേതാണ്, മറച്ചതാണ്, സോഷ്യലിസമാണ് എന്നൊക്കെ പറയും. പക്ഷേ പ്രവർത്തിക്കുന്നത് ഇതാണ്. എന്തായാലും ഭരണം കിട്ടാൻ വേണ്ടി എന്ത് നടപടിയും സ്വീകരിക്കാനായി തയ്യാറായി നിൽക്കുന്ന ഈ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും കുറിച്ച് കേരള ജനതയാണ് ലജ്ജിക്കേണ്ടത്. അവർ ഭരിക്കാൻ വേണ്ടിയും അധികാരം കിട്ടാൻ വേണ്ടിയുമാണ് ഇവർ ഇതൊക്കെ പറയുന്നത്. മതത്തെയും അതുപോലെ വർഗത്തെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരം നേടുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇവർക്ക് രാജ്യമോ ദേശമോ അല്ലെങ്കിൽ സംസ്ഥാനമോ അല്ല വലുത്, അവർക്ക് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ മാത്രമാണ് ഈ ഇരുമുന്നണികൾക്കും വലുത് എന്നുള്ള കാര്യം അവർ തന്നെ വീണ്ടും വീണ്ടും അവരുടെ പ്രവൃത്തികളിലൂടെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.